ഡയറക്ടറിനോട് പറയും, ഇതിനകത്ത് ഫസ്റ്റ് സീനാണ്, ഏർലി മോർണിംഗ് ആണ്, കട്ടയ്ക്ക് നിൽക്കണം, നീ എത്ര ഉഴപ്പി പോയാൽ മമ്മക്ക് പിണങ്ങി പോവും, മമ്മക്കിൻ്റെ ക്യാരക്ടർ അറിയാലോ എന്നൊക്കെ പറയുമ്പോൾ എനിക്കാകെ പേടിയായി. മമ്മക്കടെ കൈ കയറി പിടിക്കണം, മമ്മക്ക് എനിക്ക് കൈ തരണം, പക്ഷെ മമ്മക്ക് കൈ തരാതെ മാറിക്കളഞ്ഞു. അപ്പോൾ ഡയറക്ടർ കട്ട് പറഞ്ഞു, എന്നോട് എന്താ കൈ പിടിക്കാഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മമ്മക്ക് കൈ തന്നില്ല എന്ന് വെച്ചു. അപ്പോൾ ഡയറക്ടർ എന്താ മമ്മക്ക് വിനോദിന് കൈ കൊടുക്കണം, വിനോദ് കൈ പിടിക്കണം, ഞാൻ അവന് കൈ കൊടുക്കില്ല, അവൻ എന്നെ ഇടപെടുന്ന വിളിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് മമ്മക്ക് ആകെ ഭയങ്കര സീരിയസ് ആയി. അതെ, അയാൾക്കൊരു പേരുണ്ട്, വിനോദ് അല്ലെങ്കിൽ കോവൂർ. ഇടവ് പോടെന്നുള്ള വിളിയൊന്നും വിടില്ല കേട്ടോ എന്ന് പറഞ്ഞു. എംഐടി മൂസയിൽ മറിമായാലും അവർ ആ പ്രോഗ്രാം കണ്ടിട്ട് ഏതെങ്കിലും സ്റ്റാൻസുകൾ വിളിച്ച് അവന് നിൽക്കുമോ എന്തെങ്കിലും സെഷൻ പറഞ്ഞു. പിന്നെ അമ്മയുടെ മീറ്റിങ്ങിൽ ചെല്ലുമ്പോഴാണ് എല്ലാ താരങ്ങളും, കാരണം അവർക്കൊക്കെ അത്ഭുതമാണ്, കാരണം എൻ്റെയും സുരഭിയുടെ നിങ്ങളൊക്കെ അതിന് നിങ്ങൾ ജീവിക്കുക. അപ്പം നമ്മുടെ മധുസാറ് എന്നെയും സുരഭിയെ ഇങ്ങനെ ചേർത്ത് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ രണ്ടുപേരും അതിനകത്ത് അഭിനയിക്കല്ലടാ, നിങ്ങൾ നിങ്ങൾ ജീവിക്കുകയാണ് നിങ്ങളതിനകത്ത്, എന്തൊരു ഇഷ്ടമെന്ന് പറയുമോ നിങ്ങളെന്ന് പറഞ്ഞിട്ട്. അതെല്ലാവരും പറയും. പിന്നെ ചില കെ പി എസ് സിയിലത് എന്നോട് ചോദിച്ചിരുന്നു, മോനെ അതിനകത്തൊരു അമ്മായിമ്മ വേണ്ടടാ, ഞാൻ വരാടാ നിങ്ങളുടെ കൂടെ അഭിനയിക്കാൻ, എനിക്ക് കൊതിയായിട്ടാണെന്ന്. അങ്ങനെ ഒരുപാട് താരങ്ങൾ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. അത് മറിമായോ അതട്ടെ, മറിമായത്തിൽ അഭിനയിക്കാൻ എത്ര താരങ്ങൾ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ടറിയാം. പിന്നെ വേഷം തരാന്നല്ല, നിങ്ങളുടെ കൂടെ ഒരു ഒരു എപ്പിസോഡിലെങ്കിലും അഭിനയിക്കാനൊരു താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ എത്രയോ ആളുകളാണ്. അത്രയും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പ്രോഗ്രാമാണല്ലോ അത്. എനിക്ക് സത്യത്തിൽ കോമഡിയാണ് ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നതെങ്കിലും എനിക്ക് സീരിയസ് വേഷങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. കാരണം ഞാൻ കോമഡിയൊക്കെ പിന്നെയാണ് ഉണ്ടായിരുന്നത്. ഞാൻ കോഴിക്കോട് നാടക സമിതിയായിട്ടായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ബന്ധം. എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ മൂന്നാം ക്ലാസ് പഠിക്കുമ്പോൾ മുമ്പ് നാടകത്തിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ. അതും വളരെ പ്രശസ്തമായ നാടകങ്ങൾ, പാട്ടുബാക്കി, പാടം രണ്ട് ഭാരതം, കരിനിഴൽ, ചന്ദ്രോത്സവം, ഇങ്ങനെ കുറേ നാടകങ്ങൾ. അന്ന് എനിക്ക് ബെസ്റ്റ് ബാലനടൻ അവാർഡൊക്കെ കിട്ടിയിരുന്നു സ്റ്റേറ്റ് ലെവലിൽ. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് സ്കൂൾ നാടകങ്ങൾ, കോളേജ് നാടകങ്ങൾ, അത് കഴിഞ്ഞ് അമേച്ചർ നാടകം, കോഴിക്കോട്ട് അമേച്ചർ നാടകങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് നാടക മത്സരങ്ങളിൽ പങ്കെടുത്ത് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടുന്നത് സ്ഥിരമായിരുന്നു. അതൊക്കെ സീരിയസ് വേഷങ്ങളാണ്, ഒന്നും തമാശയല്ല. പിന്നെ ഒരു 10-25 വയസ്സൊക്കെ ആയപ്പം നാടകത്തൊന്നും വരുമാനം വരുന്നില്ല. വരുമാനം വേണമല്ലോ ജീവിക്കാൻ, അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ എങ്ങനെ ജോലിക്ക് പോകാനൊക്കെ നിർബന്ധിക്കണം. അപ്പോഴാണ് ഈ മിമിക്സ് പരേഡ് എന്നുള്ള ഒരു സംഭവം, മിമിക്രി കോമഡി ചെയ്ത ഒരുപാട് ഷോ കിട്ടും, അതിലൂടെ കാശുണ്ടാക്കാമെന്നൊരു ചിന്ത വന്നത്. അങ്ങനെ ഒരു കൂട്ടുകാരനെ വെച്ച് ഞങ്ങളൊരു സാധനം തുടങ്ങിയതാണ്, ടോം ആൻഡ് ജെറി എന്ന പേരിലൊരു സംഭവം. ഞാൻ ടോം ആൻഡ് ജെറി രണ്ട് പേരുള്ള കോമഡി ഷോ, അതിന് ഒരുപാട് ഓഫർ വരാൻ തുടങ്ങി. അപ്പോൾ അതിലൂടെ കാശ് വരാൻ തുടങ്ങി. പിന്നെ അതൊന്ന് വിപുലീകരിച്ചു, ടോം ആൻഡ് ജെറി എന്നുള്ള പേര് ഞങ്ങൾ അഞ്ച് പേരുടെ ട്രൂപ്പായിട്ട് മാറി. അപ്പോഴേക്ക് എന്നെ വേറൊരു ട്രൂപ്പുകാർ വിളിക്കുന്നു, ആ ട്രൂപ്പിൽ പോയി. അങ്ങനെ കോമഡി ഷോ ചെയ്തിട്ട് പിന്നെ ഒരു ദിവസം പോലും ഒഴിവില്ലാതെ സ്റ്റേജ് ഷോ. അപ്പോൾ ഇഷ്ടംപോലെ കാശ് വരാൻ തുടങ്ങി. അപ്പോൾ നാടകത്തെ മറന്നു, മറന്നു എന്ന് പറയാൻ പറ്റില്ല, നാടകത്തിലേക്ക് പോകാൻ സമയമില്ല, റിഹേഴ്സൽ ചെയ്യാൻ സമയമില്ല, ഇതിൻ്റെ ഓട്ടത്തിലാണ്. അപ്പോഴേക്കാണ് ചാനലുകളുടെ അതിപ്രസരം ഉണ്ടായത്. അപ്പോൾ ചാനലുകൾ വന്നതോടെ ദൂരദർശനിൽ ഒരു പ്രോഗ്രാം ചെയ്തിട്ടാണ് തുടക്കം. പിന്നെ ഇപ്പോൾ വന്ന എല്ലാ ചാനലുകളിലും ഒന്നോ രണ്ടോ മൂന്നോ പ്രോഗ്രാം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. അങ്ങനെ ഇപ്പോൾ സിനിമയിലേക്കും എത്തി. പക്ഷെ ഇപ്പോഴും നാടകം എന്ന് പറഞ്ഞാൽ തട്ടകത്തോട് എനിക്ക് ഭയങ്കര ഇഷ്ടം. എപ്പോഴും ഒരു നാടകം ചെയ്യാനാകും. ഞാനും ഈ അടുത്ത് സുരഭിയോട് ഞാൻ പറഞ്ഞു, നമുക്ക് രണ്ടുപേരും കൂടെ ഒരു ഒരു 1 hour ഒരു പ്ലേ ചെയ്യണം സുരഭി, എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞു. അവളും തിരക്കിലാണ്, നടന്നാൽ നടന്നു, ഇത്രയേ ഉള്ളൂ. നമുക്ക് ശരിക്കും വളരെ ഒരു എന്താ പറയുക, ഒരുപാട് താരങ്ങൾ മമ്മൂക്ക കണ്ടെത്തിയിട്ടുണ്ട് എനിക്കറിയാം. അതുപോലെ എന്നെയും കണ്ടെത്തിയപ്പോൾ എനിക്കത് വയ്ക്കണം. എനിക്ക് ഒരു 2014 ഞാൻ അഭിനയിച്ചൊരു അതേ കാരണത്താൽ എന്നൊരു ഷോർട്ട് ഫിലിമിൽ എനിക്കൊരു ദേശീയ അംഗീകാരം ഉണ്ടായിരുന്നു, ഒരു ബെസ്റ്റ് ആക്ടർക്കുള്ള. അപ്പോൾ ഈ സിനിമ മമ്മൂക്ക കാണുകയും എന്നെ നേരിട്ട് വിളിച്ച് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയൊരു സംഭവമായിരുന്നു. അപ്പോൾ അന്ന് മുതലാണ് മമ്മൂക്ക എന്നോട് പറഞ്ഞത്, നീ കോമഡി വേഷങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യരുത്, നീ സീരിയസ് വേഷങ്ങളും ചെയ്യണം, ഒരുപാട് ക്യാരക്ടർ റോളുകൾ ചെയ്യാൻ സാധ്യതയുള്ള ഒരാളാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇനി വേഷങ്ങൾ കിട്ടണ്ടേ എന്ന് പറഞ്ഞപ്പം മമ്മക്ക് പറഞ്ഞു, എൻ്റെ അല്ലല്ല എന്നെ നേരിട്ട് ഒന്ന് കാണണം എന്ന് പറഞ്ഞാൽ മമ്മക്ക് കാണാനായിട്ട് എറണാകുളത്ത് പോയിട്ട് കണ്ടതാണ്. അങ്ങനെയാണ് മമ്മക്കയുടെ പിന്നെ വർഷം എന്ന സിനിമയിൽ എനിക്കൊരു വേഷം തരുന്നത്, ഒരു സീരിയസ് വേഷം. അപ്പം അവിടെ മുതൽ ഞാനും മമ്മക്കയും തമ്മിലുള്ള ഒരു ആത്മബന്ധം തുടങ്ങിയായിരുന്നു. ചെറിയ വേഷമാണെങ്കിലും അത് നല്ല, എനിക്ക് ഒരുപാട്, ഞാൻ 47 സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയത് വർഷം എന്ന സിനിമയിൽ ആ ക്യാരക്ടർ ചെയ്തു. എനിക്ക് ഭയമൊന്നുമല്ല, കാരണം മമ്മക്ക് അത്രയും ലവ്ലി ആയിട്ട് നമ്മുടെ കൂടെ നിന്നത്. വളരെ അതിന് മുമ്പ് ഞാൻ മമ്മക്കയുടെ കൂടെ ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോഴും ഇതുപോലൊരു എനിക്ക് ഭയങ്കര മോട്ടിവേഷനായിരുന്നു മമ്മക്ക.
അപ്പോൾ അതുകൊണ്ട് ഒരു പേടിയൊന്നുമില്ല. അപ്പോൾ ഡയറക്ടർ വന്നിട്ട് വിനോദ് റിഹേഴ്സൽ ചെയ്യാം എന്ന് പറയുമ്പോൾ മമ്മൂക്ക ഏ റിഹേഴ്സൽ ഒന്നും വേണ്ട, റിഹേഴ്സലാണോ വിനോദ് എന്ന് ചോദിക്കുമ്പോൾ ഞാനും വേണ്ട എന്ന് പറയും. അപ്പോൾ അതൊരു കോൺഫിഡൻസ് ആണ് പറ്റും എന്നുള്ളത്. അപ്പോൾ ഭാഗ്യത്തിന് വർഷം എന്ന സിനിമയിലായാലും ഇതുവരെ ഞാൻ മമ്മൂക്കയുടെ കൂടെ ചെയ്ത എല്ലാ സിനിമയിലും ഫസ്റ്റ് ടേക്കിൽ സീൻ ഓക്കെയാണ്. നാല് സിനിമ. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു കാര്യം, കാരണം മമ്മൂക്ക എന്നെ അത് അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. ഓരോ സീന് കഴിയുമ്പോഴും നമ്മളൊന്ന് ചേർത്ത് പിടിച്ചിട്ട് മമ്മൂക്ക ഡയറക്ടറെടുത്ത് അല്ലെങ്കിൽ മറ്റാരടുത്തെങ്കിലുമൊക്കെ മമ്മൂക്ക നമ്മളെക്കുറിച്ച് പറയും. അങ്ങനെ ഒരുപാട് എനിക്ക് വർഷം എന്ന സിനിമയിൽ 4 സീനുകൾ ചെയ്തപ്പോഴും ഈ 4 സീനിലും മമ്മൂക്കയുടെ ചില വാക്കുകൾ എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ഉണ്ടാക്കി. നമുക്കത് ഐ ക്യാൻ, ഐ വിൽ, ഐ മസ്റ്റ്, അല്ല വാക്കെന്ന് പറഞ്ഞത് ഒന്ന്, അതെ ആ ചേർത്ത് പിടിക്കുമ്പോൾ തന്നെ ഇവനൊക്കെയാണ് നടൻ കണ്ടോ, ഫസ്റ്റ് ടേക്കിൽ ഓക്കെ അതൊക്കെ ഉണ്ടോ, ഇവൻ ഭാവിയിൽ ഇനി നെടുമുടിയും തിലകണൊക്കെ ആയി മാറും കേട്ടോ, അതൊക്കെ പറയണത്. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന, ആ പിന്നെ ചില സീവർ സീൻ ചെയ്തപ്പം എടാ ഭയങ്കര ഫീലായിരുന്നു നീ അത് ചെയ്തപ്പം, എൻ്റെ മുഖത്ത് വന്ന ആ ഭാവം. അതിൽ ഞാൻ മമ്മൂക്കയെ എടാന്ന് വിളിക്കുന്ന ഒരു സീനുണ്ട്, പക്ഷേ എനിക്ക് എടാന്ന് വിളിക്കാൻ തോന്നുന്നില്ല. നമ്മൾ ഇത്രയും റെസ്പെക്ട് ചെയ്യുന്നൊരു നടനെ നമ്മൾ എങ്ങനെ കയറി എടാന്ന് വിളിക്കും. ഞാൻ ഡയറക്ടറെടുത്ത് ചോദിച്ചു, ഡയറക്ടർ ക്യാരക്ടർ അല്ലേ വിനോദേ, പിന്നെ വിളിക്കാണ്ടിരിക്കാൻ പറ്റുമോ? അത് വിളിച്ചതിൻ്റെ പേരിൽ ഒരുപാട് വല്ലാപ്പുണ്ടായി. മമ്മൂക്ക പിണങ്ങി കുറച്ച്, ആ കുറച്ച് നേരത്തേക്ക് ഷൂട്ടിങ്ങൊക്കെ നിർത്തിവെച്ചു. അപ്പം ഞാൻ മമ്മൂക്കയുടെ കൈ കയറി പിടിക്കണം, മമ്മൂക്ക എനിക്ക് കൈ തരണം, പക്ഷെ മമ്മൂക്ക കൈ തരാതെ മാറിക്കളഞ്ഞു. അപ്പോൾ ഡയറക്ടർ കട്ട് പറഞ്ഞു, എന്നോട് എന്താ കൈ പിടിക്കാൻ ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മമ്മൂക്ക കൈ തന്നില്ല എന്ന് ചോദിച്ചു. അപ്പോൾ ഡയറക്ടർ എന്താ മമ്മൂക്ക വിനോദിന് കൈ കൊടുക്കണം, വിനോദ് കൈ പിടിക്കണം, ഞാൻ അവൻ കൈയും കൊടുക്കില്ല, അവൻ എന്നെ ഇടപെടുന്നു വിളിച്ചു കേട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് മമ്മൂക്ക ആകെ അങ്ങനെ സീരിയസ് ആയി. കുറച്ചു നേരത്തേക്ക് ഷൂട്ടിങ് നിർത്തി, ഞാൻ സോറി പറയണു, ഡയറക്ടർ സോറി വേണു, ക്യാമറമാനൊക്കെ ഇറങ്ങി വന്നു, ആകെ അവിടെ മൊത്തം പ്രശ്നം. കുറച്ചു നേരത്തേക്ക് മമ്മൂക്ക ഇങ്ങനെ നിന്ന് ഒന്നും കേൾക്കുന്നില്ല. അവസാനം ഞാൻ പറഞ്ഞു, മമ്മൂക്ക എൻ്റെ ക്യാരക്ടറാണ് അങ്ങനെ പറഞ്ഞത്, ഞാനല്ല. പിന്നെ നീ എന്തിനാണ് അങ്ങനെ വിളിച്ചത്? ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ നിന്നാണ് എന്നെ ഈ ഹോസ്പിറ്റലൈസ്ഡ് ആക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടായത്, അപ്പോൾ എനിക്ക് നിങ്ങളുടെ ഒരു വെറുപ്പുണ്ടാവും, ആ വെറുപ്പിൻ്റെ പേരിൽ വിളിച്ചു പോകണമല്ലേ. പിന്നെ നീ ഇപ്പം എന്നെ പടച്ചോന്ന് വിളിച്ചല്ലോ, അതെന്താ? അതങ്ങനെ ഇരുന്നു ഡയലോഗ്, നിങ്ങൾ എൻ്റെ പടച്ചോനാന്ന് പറഞ്ഞ സീനുണ്ട്, പടച്ചോന്ന്. അതിപ്പോൾ നിങ്ങൾ എൻ്റെ കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റൊക്കെ നിങ്ങൾ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു, ചിലവുകളൊക്കെ നിങ്ങൾ ഏറ്റെടുത്തോന്ന് കേൾക്കുമ്പോൾ ഒരു ഉപ്പയ്ക്ക് ഉണ്ടാവുന്ന സന്തോഷം, അതാണ് ഞാൻ നിങ്ങളെൻ്റെ പടച്ചോനാന്ന് പറഞ്ഞത്. ഓ അതാണ് കാര്യം അല്ലേ, എന്നാൽ പിന്നെ കൈ പിടിച്ചു വന്നു, എൻ്റെ കൈ കൊണ്ട് തന്നു, നമ്പർ കാണിച്ചതാ, പേടിച്ചു. അയ്യോ, ഒരു 5 മിനിറ്റ് ഞാൻ മാത്രമല്ല എല്ലാവരും പേടിച്ചു. അറിഞ്ഞിട്ടുണ്ടോ? ഡയറക്ടർ അറിയണ്ടാവും, പക്ഷെ ഡയറക്ടർ എന്നോട് അഭിനയിച്ചു, പക്ഷെ ബാക്കി എല്ലാവരും ശരിക്കും ഷോക്കായി. കാരണം മമ്മൂക്ക അങ്ങനെയാണ്, മമ്മൂക്ക ഇപ്പോൾ എന്നെ ഞാൻ മുമ്പൊരു സീനിൽ അഭിനയിക്കാൻ പോയപ്പോൾ ഡയറക്ടറിനോട് പറയും, വിനോദ് ഫസ്റ്റ് സീനാണ്, ഏർലി മോർണിംഗ് ആണ്, കട്ടക്ക് നിൽക്കണം, നീ ഒത്തിരി ഉഴപ്പിപ്പോയാൽ മമ്മൂക്ക പിണങ്ങിപ്പോവും, മമ്മൂക്കൻ്റെ ക്യാരക്ടർ അറിയാലോ എന്നൊക്കെ പറയുമ്പോൾ എനിക്കാകെ പേടിയായി. പക്ഷെ അതും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ, അന്ന് ഞാൻ ആ ക്യാരക്ടർ ചെയ്തപ്പോൾ മമ്മൂക്കയുടെ ക്ലാപ്പിലാണ് ഞാൻ തിരിച്ചു വരുന്നത്. ഞാൻ ആ എൻ്റെ ക്യാരക്ടർ ചെയ്ത് ഞാൻ റൂമിലേക്ക് എക്സിറ്റ് ആവുന്നു, അവിടെ പോയിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്, ഓക്കെ ആയിട്ടുണ്ടാവുമെന്ന് ഡയറക്ടർ ഓക്കെ പറഞ്ഞു. പിന്നെ ഒരു ക്ലാപ്പാണ്, ആ ക്ലാപ്പ് ആരാന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോൾ മമ്മൂക്കയാണ് ക്ലാപ്പ് ചെയ്യണം, പിന്നെ ഫുൾ ക്ലാപ്പ് ചെയ്യാണ്. അവിടെയും മമ്മൂക്ക എന്നെ ചേർത്ത് പിടിച്ചിട്ട് ഇപ്പം കണ്ടോ ഞാൻ വെറുതെ സജസ്റ്റ് ചെയ്യണമല്ല അവനെ ഒന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയും. അതൊക്കെ മമ്മൂക്ക, ഞാൻ കുട്ടിക്കാലത്ത് സ്വപ്നം കണ്ടിരുന്ന നടനാണ് മമ്മൂക്ക. അങ്ങനത്തെ മമ്മൂക്ക നമ്മളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നൊരു സന്ദർഭം വരിക എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്വപ്നം കണ്ട ചിലതൊക്കെ സംഭവിക്കുന്നില്ല. ഇല്ല, എന്നെ ഒരു ഡയറക്ടർ വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ ആ ഡയറക്ടർ മമ്മൂക്ക വഴക്ക് പറഞ്ഞിട്ടുണ്ട്, അതും വർഷത്തിൽ തന്നെ. അത് ഡയറക്ടർ എന്നെ ഉദ്ദേശമല്ല എന്ന് തോന്നുന്നു, പക്ഷേ അദ്ദേഹം എന്നെ എടോ എടോ എന്നിങ്ങനെ വിളിച്ചു, എടോ തന്നോടല്ലോ ലെഫ്റ്റിലേക്ക് നിൽക്കാൻ പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് അറിയുന്നില്ല എന്നെയാണെന്ന്. ഞാനും മമ്മൂക്ക ഇങ്ങനെ ഫേസ് ടു ഫേസ് നോക്കി നിൽക്കുകയാണ്, അയാൾ ക്രെയിൻ ഷോട്ടിലാണ്, ട്രെയിനിലാണ് നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് എന്നെയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ സോറി പറഞ്ഞിട്ട് ഞാനിട്ട് മാറിയപ്പം മമ്മൂക്കത് കേട്ടു, മമ്മൂക്ക ക്യാമറമാനെ താഴോട്ട് വിളിച്ചു, എന്നിട്ടാണ് പറഞ്ഞു, അതെ അയാൾക്കൊരു പേരുണ്ട് വിനോദ് അല്ലെങ്കിൽ കോവൂർ, ഇടവ് പോടുന്നുള്ള വിളിയൊന്നും വിടില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ മമ്മൂക്കയുടെ സോറി പറഞ്ഞു, സോറി. അടുത്ത് ഇടപഴകി കഴിഞ്ഞാലേ മമ്മൂക്ക ആരാണെന്ന് നമുക്കറിയുള്ളൂ. പിന്നെ ആ ഒരു ആത്മബന്ധത്തിലാണ് പിന്നെ ഞങ്ങൾ, പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഷോർട്ട് ഫിലിം ചെയ്തപ്പം ആ ഷോർട്ട് ഫിലിമിക്ക് ആദ്യമായിട്ട് മമ്മൂക്കയെ കാണിക്കണം എന്ന് തോന്നി. മമ്മൂക്കയാണ് ആദ്യം, അപ്പം എന്നോട് വരാൻ പറഞ്ഞു, എറണാകുളത്ത് ചെന്നു മമ്മൂക്ക ഷോർട്ട് ഫിലിം കാണുന്നു, അതിനെക്കുറിച്ച് ഒരു അരമണിക്കൂർ വാചാലമായിട്ട് സംസാരിക്കണം, മമ്മൂക്കയുടെ പേജിലൂടെ അത് റിലീസ് ചെയ്യണം. അപ്പം അതിന് ശേഷം ഒരു
ഷോർട്ട് ഫിലിം ചെയ്തോ അതും ഞാൻ മമ്മൂക്കയുടെ ഞാൻ പറഞ്ഞു മമ്മൂക്കയുടെ പേജിലൂടെ ഒന്ന് റിലീസ് ചെയ്യണം, അതും മമ്മൂക്കയുടെ പേജിലൂടെ റിലീസ് ചെയ്യണം. അങ്ങനെ എന്തോ ഒരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അതന്നെ എൻ്റെ ഈ സിനിമാ ജീവിതത്തിലെ ഈ ചുരുങ്ങിയ കാലത്തിനിടയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ അതിനെ കാണുന്നത്. മോഹൻലാലിൻ്റെ കൂടെ ലാലേട്ടൻ്റെ കൂടെ ഞാൻ ഇതുവരെ അഭിനയിച്ചിട്ടില്ല, പക്ഷേ ഞങ്ങൾ സ്റ്റേജ് ഷോ ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. മേറ്റി മൂസ എന്നുള്ള ക്യാരക്ടർ ഞങ്ങൾ മൂസയും പാത്തു ലാലേട്ടനും മാത്രം ചെയ്ത ഒരു ഷോ ദുബായിലുണ്ടായിരുന്നു. ഒരു 72,000 ആളുകളുടെ മുന്നിലായിരുന്നു ഷോ. അത് ഭയങ്കര ഒരു ഭാഗ്യമായിരുന്നു. അത് അതിനുശേഷം ഇപ്പോൾ അമ്മയുടെ മീറ്റിങ്ങിൽ ചെല്ലുമ്പോൾ പിന്നെ അമ്മയുടെ പ്രോഗ്രാമിൽ ചെല്ലുമ്പോൾ ലാലേട്ടനെ കാണുമ്പോഴുള്ള സൗഹൃദം. ഇപ്പോൾ ഈ അടുത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഞാനൊരു പാട്ട് പാടിയിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. അത് ലാലേട്ടന് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടായിരുന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് ഞങ്ങൾ അമ്മയുടെ ഷോയ്ക്ക് പോയ അമ്മയുടെ മീറ്റിങ്ങിന് പോയപ്പോൾ ലാലേട്ടൻ എന്നെ സ്വകാര്യം വിളിച്ച് പറഞ്ഞു ഞാൻ ആ പാട്ട് കേട്ടു അടിപൊളിയായിട്ടുണ്ട്. പിന്നെ തെളിവ് അത് ഫേസ്ബുക്കിൽ ഇട്ടാലും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പലരും മമ്മൂക്ക എല്ലാ ഷോർട്ട് ഫിലിമുകളും കാണുന്ന ഒരാളാണ് മമ്മൂക്ക. നമുക്ക് ഫ്രീ കിട്ടുന്ന സമയത്ത് ഇത് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ല ഫോർവേഡ് ചെയ്യണോ അല്ലെങ്കിൽ അല്ലാതെ തന്നെ എത്തുമല്ലോ. നമ്മളിപ്പോൾ നോട്ടിഫിക്കേഷൻ വഴി എങ്ങനെയെങ്കിലുമൊക്കെ ആ ത്രൂ അങ്ങനെ വരും.